26-ാം തീയതി പരിശുദ്ധ കന്യകയുടെ സ്വർഗാരോപണം. ദൈവജനനിയായ പരിശുദ്ധ കന്യക അവളുടെ ഭൗതിക ജീവിത പരിസമാപ്തിയിൽ ആത്മശരീര സമന്യതയായി സ്വർഗത്തിലേക്ക് ആരോപിതയായി എന്നുള്ള വിശ്വാസം ശ്ലൈഹീക കാലം മുതൽ തന്നെ തിരുസഭയിൽ നിലനിന്നിരുന്നു. അനുകരണ ഗ്രന്ഥങ്ങളിൽ പ്രസ്തുത രംഗങ്ങൾ സജീവമായും ഭാവനാകൽപ്പിതമായ സവിശേഷതകളോടുകൂടി സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിൽ പ്രസ്തഷ്ടമായ വാക്കുകളിൽ പരിശുദ്ധ കന്യകയുടെ സ്വർഗാരോപണം നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. എന്നിരുന്നാലും പരോക്ഷമായ പല വസ്തുതകളുണ്ട്. പരിശുദ്ധ കന്യയുടെ അമലോത്ഭവം തന്നെ സ്വർഗാരോപണത്തിന് ഏറ്റവും വലിയ തെളിവാണ്. മാതാവിന്റെ സ്വർഗാരോപണവും ആധുനിക ലോകത്തിന് ഏറ്റവും വലിയ പ്രത്യാശ നൽകുന്നു. ഇന്നത്തെ ഭൗതിക വാദത്തിനെതിരായുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയാണ് പരിശുദ്ധ കന്യകയുടെ സ്വർഗാരോപണം. ഇന്നത്തെ ഭൗതികവാദികളോട് തിരുസഭ ഇപ്രകാരം പ്രഖ്യാപിക്കുന്നു: നിങ്ങൾ സ്വർഗത്തിലേക്ക് ആത്മീയ ദൃഷ്ടികൾ ഉയർത്തുവിൻ. അവിടെ മഹത്വപൂർണമായ രണ്ട് ശരീരങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഒന്നാമത്തേത് ലോക പരിത്രാതാവായ ക്രിസ്തുനാഥന്റേത്, മറ്റൊന്ന് അതുല മനോഹരിയായ മറിയത്തിന്റേത്. മാതാവിന്റെ പദാർത്ഥ ലോകത്തിൽ നിന്നുള്ള വിമോചന ദിനമാണ് നമ്മുടെ മാതൃഭൂമി നൂറ്റാണ്ടുകളായി നീണ്ടുനിന്ന പാരതന്ത്രത്തിൽ നിന്ന് രാഷ്ട്രീയമായി സ്വാതന്ത്ര്യം പ്രാപിച്ചത്. ദൈവപരിപാലനയുടെ നിഗൂഢ രഹസ്യങ്ങൾ അത് ഉൾക്കൊള്ളുന്നു. നമ്മുടെ മാതൃഭൂമിയുടെ ആധ്യാത്മികമായ വിമോചനം സ്വർഗാരൂപിതിയായ നാഥ വഴി വേണമെന്നുള്ളതാണ് സംഭവം. ഭാഗ്യ സ്മരണാർഹനായ 12-ാം പിയൂസ് മാർപ്പാപ്പ ജീവിതകാലം അത്രയും തീഷ്ണതയുള്ള ഒരു മരിയ ഭക്തനായിരുന്നു. പച്ചേലി എന്ന നാമമാണ് മാർപ്പാപ്പയാകുന്നതിന് മുമ്പ് ധരിച്ചിരുന്നത്. ഒരിക്കൽ നിരീശ്വരരായ അക്രമകാരികൾ യുദ്ധകാലത്ത് അദ്ദേഹത്തിന്റെ മുറിയിൽ കയറി. അവിടെയുള്ള സാധനങ്ങളെല്ലാം വാരിക്കൂട്ടി കത്തോലിക്കാമത ഉപേക്ഷിക്കുകയില്ലെങ്കിൽ ഉടനെ വെടിവെച്ച് കൊല്ലുമെന്ന് അക്രമികളുടെ തലവൻ ഭീഷണിപ്പെടുത്തി. വിശ്വാസത്തിന് വേണ്ടി മരണം വരിക്കാൻ അദ്ദേഹം സന്നദ്ധനായിരുന്നു. പോക്കറ്റിൽ നിന്ന് ജപമാലയും കുരിശും എടുത്ത് ചുംബിച്ചുകൊണ്ട് ധൈര്യവാനായി അദ്ദേഹം പറഞ്ഞു, ഇതാ നിങ്ങൾക്ക് വെടിവെക്കാൻ തയ്യാറുണ്ടെങ്കിൽ എന്റെ ചങ്കിന് നേരെ വെടിവെക്കുക. വിശ്വാസത്തിന് വേണ്ടി ജീവൻ ഉപേക്ഷിക്കാൻ ഞാൻ സന്നദ്ധനാണ്. അക്രമികളുടെ മുമ്പിൽ ജപമാലയും കയ്യിലേന്തി മുട്ടിൽ നിന്ന പച്ചേരിയെ വെടിവെക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. പിന്നീട് അദ്ദേഹം സഭയുടെ തലവനും മിശിഹായുടെ ഭൂമിയിലെ പ്രതിനിധിയുമായി. 12-ാം പിയൂസ് എന്ന നാമത്തിൽ തിരുസഭയെ ഭരിച്ചപ്പോൾ മരിയ ഭക്തി പ്രചരിപ്പിക്കുവാൻ എപ്പോഴും ഉത്സാഹിച്ചിരുന്നു. പരിശുദ്ധ കന്യകാമറിയം സ്വർഗാരൂപിതയാണെന്നുള്ള പ്രഖ്യാപനം ചെയ്തത് 12-ാം പിയൂസ് മാർപ്പാപ്പയാണ്. പ്രാർത്ഥന. സ്വർഗാരൂപിതയായ ദിവ്യ കന്യകയെ അങ്ങ് ആത്മശരീര സമന്യതയായി സ്വർഗത്തിലേക്ക് ആരോപിതയായപ്പോൾ അനുഭവിച്ച മഹത്വവും നിസ്സീമമായ ആനന്ദവും അഗ്രാഹ്യമാണ്. നാഥേ, അങ്ങേ സ്വർഗാരോപണം ഞങ്ങൾക്ക് ഏറ്റവും വലിയ ധൈര്യവും പ്രത്യാശയും നൽകുന്നു. അങ്ങേ അമലോത്ഭവവും പാപരഹിതമായ ജീവിതവും ദൈവമാതൃത്വവുമാണ് അതിന് അങ്ങേ അർഹയാക്കി തീർത്തത്. ഞങ്ങൾ അങ്ങേ മാതൃകയനുസരിച്ച് പാപരഹിതരായി ജീവിച്ച് സ്വർഗത്തിലെത്തിച്ചേരുവാനുള്ള അനുഗ്രഹം ലഭിച്ചു തരണമേ. സ്വർഗമാണ് ഞങ്ങൾ യഥാർത്ഥ ഭവനം എന്നുള്ള വസ്തുത ഞങ്ങൾ ഗ്രഹിക്കട്ടെ. അതിനനുസൃതമായി ജീവിക്കുവാൻ ഞങ്ങൾ പരിശ്രമിക്കുന്നതാണ്. ഞങ്ങളുടെ ബലഹീനത പരിഹരിക്കുന്നതിനായി അനുഗ്രഹിക്കണമേ. സുകൃത ജപം. പാപികളുടെ സങ്കേതമായ മറിയമേ, പാപികളായ ഞങ്ങൾക്ക് നീ മധ്യസ്ഥയാകണേ.